ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ജോഷ്. കലുമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു മലബാറി ചിക്കൻ കറിയാണ്. അതിനുവേണ്ടി നമുക്ക് ആദ്യം കുറച്ച് എണ്ണ ചൂടാക്കിയെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 2 teaspoon കുരുമുളക്, 2 ഉലുവ, 2 teaspoon പെരുംജീരകം, ഒരു ടീസ്പൂൺ ജീരകം, ഒരു ഏലക്ക പൊളിച്ചിടുക, ഒരു ടീസ്പൂൺ മല്ലിയിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇതിന് പകരം നമുക്ക് ഇതിൻ്റെ പൊടികൾ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ പൊടിയല്ല യൂസ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ പൊടി യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് 10 ചന്തമുളക് മൂപ്പിച്ചെടുക്കണം. നമ്മൾ ഇതുവരെ പറഞ്ഞ ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ അളവ് 500 gram ചിക്കന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ചിക്കൻ ഉണ്ടോ അതിനനുസരിച്ച് വേണം ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് എടുക്കാൻ. മൂന്ന് ടീസ്പൂൺ ചിരവിയ തേങ്ങയും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതുവരെ ചെയ്ത സാധനങ്ങളെല്ലാം കൂടെ ഇട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കി അതിനകത്തോട്ട് 1 ഉള്ളിയും 1 തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് വഴറ്റിയെടുക്കാം. Thank you.
അപ്പോൾ ഇത് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചതിട്ട് മിക്സ് ചെയ്യാം. ഒരു ഉരുളക്കിഴങ്ങ് അരച്ചതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനമായി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നിന്ന് മിക്സ് ചെയ്ത് ഇതിലോട്ട് രണ്ട് പച്ചമുളക്, കുറച്ച് ടൊമാറ്റോ സോസ്, മല്ലിച്ചപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. വെറൈറ്റി ആയിട്ടുള്ള മലബാറി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.